ശ്രീ റഹീം നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഇരുന്നു കൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നു, ഡോളർ കച്ചവടത്തം നടത്തുന്നു, പെൺവാണിഭം നടത്തുന്നു. എന്താ നടക്കാതിരുന്നത് മുഖ്യമന്ത്രിയുടെ നേരെ തലക്ക് മുകളിൽ ഇരുന്ന ഓഫീസിൽ ഇരുന്നു കൊണ്ട്? അപ്പോൾ അത്രയും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഈ സർക്കാരിനെതിരെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ചെറിയ പൊട്ടാസുകൾ പൊട്ടിക്കുന്നത്. ഞാൻ ആ പൊട്ടാസ് എന്ന വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു വിശ്വാസ്യത വേണ്ടേ? ആ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ ഈ രമേശ് ചെന്നിത്തലക്കെതിരായ ആക്ഷേപം, ഞാൻ കമറുദ്ദീനെതിരായും ഇബ്രാഹിം കുഞ്ഞിനെതിരായ ആക്ഷേപത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല, പക്ഷേ രമേശ് ചെന്നിത്തലക്കെതിരെ ഇനി നാളെ ശ്രീ വിജയരാഘവൻ ലിസ്റ്റ് ഇട്ടതുപോലെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്കെതിരെ, ഹൈബിയിടനെതിരെ, എ പി അനിൽകുമാറിനെതിരെ, കെ സി വേണുഗോപാലിനെതിരെ ഒക്കെ തന്നെയും സോളാർ അന്വേഷണവും കൂടെ വന്നേക്കാമായിരിക്കും, ഒരു FIR കൂടി വന്നേക്കാമായിരിക്കും. നിങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവോ? കഴിഞ്ഞ തവണ ഒരു 5 വർഷം മുമ്പ് അലക്കി വെളുപ്പിച്ച കേസിൽ നമ്മൾ വീണ്ടും ചെളിതെറിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഷീ റഹീം? ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഞങ്ങൾ ചോദിച്ചൊരു ഉപയോഗിച്ചൊരു പദം, മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ എന്തൊക്കെയാണ് നടന്നത്? മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ നടന്നത് സ്കൂളുകൾ ഹൈടെക്കായി, ഇവിടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമായി, ഗെയിൽ യാഥാർത്ഥ്യമായി, മലയോര ഹൈവേ വന്നു, തീരദേശ ഹൈവേ വരുന്നു, ദേശീയ ജലപാത 4 പതിറ്റാണ്ടുകൾക്ക് പുറമെ യാഥാർത്ഥ്യമായി, മുടങ്ങിക്കിടന്ന മുഴുവൻ ബൈപ്പാസുകളും പതിറ്റാണ്ടുകളുടെ കാലതാമസത്തിനൊടുവിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായി. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നടന്നിട്ടുള്ളത്. വേണുഗോപാലും എം ശിവശങ്കറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളിൽ പറയുന്നത് സാർ റൂമിൽ ആളില്ലാത്തപ്പോൾ വിളിക്കണമെന്നാണ്. അപ്പോ റൂമിൽ ആളില്ലാത്തപ്പോൾ അല്ലെങ്കിൽ റൂമിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് എം ശിവശങ്കർ എന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയ്തുകൊണ്ടിരുന്ന പണിയാണ് ഞാൻ നേരത്തെ വിശദമാക്കിയത്. കേൾക്കൂ, ഞാൻ ഇത് ശ്രീ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതിനോട് കൂടി പ്രതികരിക്കാൻ സമയം തരണം. ഇതിനോട് ആദ്യം പ്രതികരിക്കാം. ഇവിടെ എം ശിവശങ്കർ എന്ന് പറയുന്നത് CPIMന്റെ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ ഒന്നുമല്ല. എം ശിവശങ്കർ ഒരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ഇന്ന് സർവീസിലല്ല. അദ്ദേഹത്തിനെതിരെ ആക്ഷേപമുണ്ട് എങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഒരു ഇടപെടലും ഈ ഗവൺമെന്റോ പാർട്ടിയോ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ ചിലവിൽ ഒരു ഉദ്യോഗസ്ഥനോ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു രൂപയുടെ അഴിമതി, ഒരു മോശപ്പെട്ട പ്രവണത ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകില്ല, അത് യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, എത്ര നിരുത്തരവാദപരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു ഘട്ടം കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം പറയും, ഈ DYFIയുടെ പ്രകടനം ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോയതിന്റെ ഫലമായിട്ടാണ് ഈ പാലാരിവട്ടം പാലം ഇടിഞ്ഞു താഴ്ന്നു പോയത്, അല്ലാതൊന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞോളെ. എന്താണ് ഇവിടെ അതിന്റെ ഗൂഢാലോചനയുണ്ടോ? ഇവിടെ ബിജു രമേശ് പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ ആ കേസിലേക്ക് പോയത്? ബിജു രമേശ് അങ്ങനെ പറഞ്ഞതല്ലേ? ബിജു രമേശ് പറഞ്ഞതിൽ നിങ്ങളുടെ രാഷ്ട്രീയ അന്തപുര നാടകങ്ങൾ എന്ത് എന്നാണ് ഇവിടെ ചർച്ച ചെയ്തത്? അതിനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നുണ്ടോ? ഞങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ പിറകെ ഞങ്ങൾക്ക് ജനങ്ങളെ നേരിടാൻ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രം മതി, 600 കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞത് ചെയ്യും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അതിൽ 580 കാര്യങ്ങൾ പൂർത്തിയായി. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വെച്ച് ജനങ്ങളുടെ അടുത്ത് പോയത് പറയാൻ, ആത്മവിശ്വാസത്തോടെ പറയാൻ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അത് പറഞ്ഞാൽ ആൾ വോട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഞങ്ങൾക്ക് ഓ രമേശ് ചെന്നിത്തലയെ അയ്യോ പാവം, അദ്ദേഹം നേരത്തെ പറഞ്ഞു അസൂയ തോന്നുന്നു എന്നാണ് പറഞ്ഞത്, ഉപയോഗിച്ച വാക്കതാണ്. എന്തിനാണ് അത്ര അസൂയ? ശ്രീ നികേഷ് ഓർമ്മയില്ലേ? ഞാൻ ശ്രീ PC ജോർജിനോട് പറയുന്നു, ശ്രീ നമ്മുടെ ജേക്കബ് ജോർജിനോട് പറയുന്നു, ഞാൻ ചോദിക്കട്ടെ രണ്ടുപേരോടും, നിങ്ങളുടെ എല്ലാം കൺമുമ്പിലല്ലേ ഒരാൾ വിളിക്കുന്നു, ഞാൻ ആശാപുര കമ്പനിയുടെ MD ആണ്, നിങ്ങളിങ്ങനെ ആശാപുര കമ്പനി എന്തിനാണ് മോശമായി ചിത്രീകരിച്ചത്? എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ തൊട്ടടുത്ത അഭിപ്രായം? അദ്ദേഹം പറയണം ആണോ അയ്യോ രണ്ടുപേര് വന്ന് പറഞ്ഞു കേട്ടോ, അപ്പോഴും ഞാനങ്ങ് പറഞ്ഞുപോയതാണ്, ശരി ഞാൻ മാറ്റി പറഞ്ഞേക്കാം. നോക്കൂ നികേഷ്, ഇവര് രണ്ടുപേരിരുന്ന് മുഖ്യമന്ത്രിയാകാൻ കൊള്ളാം എന്നെല്ലാം പറയുകയാണ് ഇവിടെ. ആരാണ് ഈ ഉറപ്പേ ഉള്ളൂ? എന്തുറപ്പ്? ഏതോ ഒരാൾ വിളിക്കുന്നു ഫോണില്. അപ്പൊ അദ്ദേഹത്തോട് പറയാം, അപ്പൊ എന്ത് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഒരു സാമ്പിൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ അദ്ദേഹം. അപ്പൊ ആരാണെന്ന് പോലും അറിയാതെ ഏതോ ഒരാൾ പറയുമ്പോൾ പിൻവലിക്കാൻ മാത്രമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പിന്നെ അദ്ദേഹം എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തും. സൈക്കിൾ ശുദ്ധ അഗർബത്തിയുടെ ഒരു പരസ്യമുണ്ട്, പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം വേണം. രമേശ് ചെന്നിത്തലയ്ക്ക് ഓരോ ദിവസവും വാർത്താ സമ്മേളനം നടത്താൻ ഓരോ കാരണം വേണം. അദ്ദേഹം ഓരോ കടലാസം എടുത്ത് കാര്യങ്ങൾ പറയും. പറഞ്ഞത് എവിടെയുണ്ട്? അവിശ്വാസ പ്രമേയം നടന്നില്ലേ? കേരള നിയമസഭയുടെ മേശപ്പുറത്ത് അഴിമതിയുടെ ഏത് രേഖ നിങ്ങൾ വെച്ചു? വെച്ചൊരു രേഖ പറ. എന്നാൽ നിങ്ങൾ വെക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ. നിങ്ങളുടെ ഗോൾഡൻ ചാൻസ് ആയിരുന്നില്ലേ? നിങ്ങൾ ആവശ്യം പോലെ സമയം കിട്ടിയില്ലേ? എന്തേ വെക്കാത്തത്? നിങ്ങൾ വെക്കുമെന്നായിരുന്നല്ലോ ഞങ്ങൾ പ്രതീക്ഷിച്ചത്, പക്ഷേ ഞങ്ങൾ മേശപ്പുറത്ത് വെച്ചു.
നിങ്ങളെന്തോ വലിയ ബോംബ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുമെന്ന് പറഞ്ഞ് കേരളം കാതുകുറിപ്പിച്ച് കണ്ണുകുറിപ്പിച്ച് കാത്തിരുന്നു. പക്ഷെ വെച്ചത് സഖാവ് പിണറായി വിജയനാണ്.